ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കേക്കാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ്. ബീറ്ററും ഓവനൊന്നും വേണ്ട. ക്രിസ്മസും ന്യൂ ഇയർ അല്ലേ വരുന്നത്, എല്ലാവരും ഈ കേക്കൊന്ന് ഉണ്ടാക്കി നോക്കുക. ഓട്സ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ആദ്യം ഓട്സും പഞ്ചസാരയും ഏലക്കായും മിക്സിയിൽ ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഞാനിവിടെ ഒരു കപ്പ് ഓട്സാണ് എടുത്തത്. ഒരു കപ്പ് ഓട്സിലേക്ക് അരക്കപ്പ് പഞ്ചസാര, അഞ്ച് ഏലക്കായ എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഈ പൊടിച്ചെടുത്ത കൂട്ട് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു മുക്കാൽ ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് അരിപ്പയിലൊന്ന് അരിച്ചെടുക്കണം. ഇനി വേണ്ടത് മൂന്ന് മുട്ട, മുക്കാൽ ടീസ്പൂണ് വാനില എസൻസ് എന്നിവ മിക്സിയിലിട്ടിട്ടൊന്ന് പതപ്പിച്ചെടുക്കുക. പിന്നെ ഇതിന് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വേണം. ഞാനിവിടെ കാഷ്യൂനട്ടും റൈസൻസും കുറച്ച് ബദാമും എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ടൂട്ടി ഫ്രൂട്ടി അങ്ങനെ ഏത് നട്സ് ചേർത്താലും കുഴപ്പമില്ല. ഇനി പതപ്പിച്ച് വെച്ച മുട്ടയുടെ കൂട്ട് നമുക്ക് ഈ ഓട്സിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഓയിലും കൂടെ വേണം. ഞാനിവിടെ അരക്കപ്പ് ഓയിലാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഞാനിതിലേക്ക് അരക്കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ആദ്യം പകുതി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കുക. ബാക്കി പകുതി പിന്നീട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബാറ്റർ ലൂസാവുന്നതിനനുസരിച്ച് ചേർത്താൽ മതിയാവും. എല്ലാം കൂടെ ഒപ്പം ചേർക്കരുത്. ഞാനിവിടെ കടായി പാനിലാണ് ഈ കേക്ക് തയ്യാറാക്കുന്നത്. ഇനിയിപ്പോൾ കുക്കറിൽ ഉണ്ടാക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ തയ്യാറാക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കാഷ്യൂനട്ടും റൈസൻസും ബദാമും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഉപ്പ് ഇതിലേക്ക് ഒന്നര കപ്പ് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് 5 മിനിറ്റ് മുന്നേ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒരു പേസ് വെച്ച് കൊടുക്കുക. നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഒരു ഇന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ സിമ്പിളല്ലേ ഈ കേക്ക് തയ്യാറാക്കാൻ. ഞാനിതിൽ ഫുഡ് കളറൊന്നും ചേർത്തിട്ടില്ല. ഇനിയിപ്പോൾ ചേർക്കണം എന്നുള്ളവർക്ക് എല്ലോ ഫുഡ് കളറൊക്കെ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. 35 മിനിറ്റ് ഇത് കുക്കാവാൻ ആവശ്യം വരും. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാൻ. ഞാനിപ്പം ബട്ടർ പേപ്പർ മാറ്റിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളുടെ കേക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും. അപ്പോൾ കൂടുതൽ നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. താങ്ക് യു.